ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെക്കമെൻഡഡ് വീഡിയോനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരുന്നത് ഡോഗ്സിൻ്റെ ടീത്തിന് എന്ത് കെയർ കൊടുക്കുക എന്നുള്ളതായിരുന്നു. പലർക്കും ഉള്ളൊരു സംശയം എന്ന് വെച്ചാൽ, ഡോഗ്സിൻ്റെ ടീത്തിന് കെയർ കൊടുക്കണോ, അതിന് പല്ലൊക്കെ തേച്ച് കൊടുക്കണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല്ലിന് എന്തൊക്കെ കെയർ കൊടുക്കണോ ആ സെയിം കെയർ തന്നെ ഡോഗ്സിൻ്റെ ടീത്തിനും കൊടുക്കേണ്ടതാണ്. നമ്മളുടെ പല്ലിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമോ അതൊക്കെ തന്നെ അവർക്കും വരാം. അതായത് നമ്മൾ പല്ല് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വായിൽ നിന്ന് ഭയങ്കരമായിട്ട് സ്മെല്ല് വരാം, അതുപോലെ തന്നെ പല്ലിന് മുകളിലൊക്കെ ഡെപ്പോസിഷൻസ് ഉണ്ടാകാം, ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. സോ ഡോഗ്സിൻ്റെ ടീത്ത് എന്ന് പറയുന്ന രണ്ട് സെറ്റായിട്ടാണ് ഗ്രോ ആകുന്നത്, അതായത് മിൽക്ക് ടീത്തും അഡൽറ്റ് ടീത്തും. മിൽക്ക് ടീത്ത് എന്ന് പറയുന്ന ഒരു മൂന്ന് മുതൽ നാലാഴ്ചയ്ക്ക് ഉള്ളിൽ ഗ്രോ ആകാനായിട്ട് തുടങ്ങും. ഒരു 8 ആഴ്ചയ്ക്കുള്ളിൽ 28 പല്ല് വന്നിട്ടുണ്ടാവും. ഇതാണ് മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. അഡൽറ്റ് ടീത്ത് 3 മാസത്തിനും 7 മാസത്തിനും ഇടയ്ക്കാണ് ഗ്രോ ആകുന്നത്. അപ്പോൾ മിൽക്ക് ടീത്തിനും അതിൻ്റേതായ കെയർ കൊടുക്കണം. അഡൽറ്റ് ടീത്ത് ആയാലും നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് കൊടുക്കണം. സോ ഇതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ആ ഹാർഡ് ബ്രഷിലുള്ള ബ്രഷ് യൂസ് ചെയ്യണം എന്നില്ല, ഫിംഗർ ബ്രഷ് വാങ്ങാനായിട്ട് കിട്ടും. ബേബീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ഒരു പിക്ചർ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫിംഗർ ബ്രഷ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. അഡൽറ്റ് ടീത്ത് വരുമ്പോഴത്തേക്കും ഡോഗ്സിനായിട്ടുള്ള ബ്രഷ് ഉണ്ട്, നല്ല നീളമുള്ള ബ്രഷ്, അതിൻ്റെ പിക്ചർ ഇവിടെ ഇടാം, അത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പേസ്റ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഹ്യൂമൻസിന് യൂസ് ചെയ്യുന്ന പേസ്റ്റ് ഒരിക്കലും ഡോഗ്സിന് യൂസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിൽ സോഡിയത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ തന്നെ ഡോഗ്സിന് ഭയങ്കര ടോക്സിക് ആണ്. ഇത് അവർ ഉള്ളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ തുപ്പിക്കളയാൻ പോകുന്നില്ല. അപ്പോൾ അവരുടെ വയറിനുള്ളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാം, ഭയങ്കര ടോക്സിക് ആണ്. അപ്പം നമ്മൾ ഒരിക്കലും ഹ്യൂമൻസിന് യൂസ് ചെയ്യുന്ന പേസ്റ്റ് ഡോഗ്സിനായിട്ട് എടുക്കാൻ പാടില്ല. അവർക്കായിട്ടുള്ള പേസ്റ്റ് ഉണ്ട്, അത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എത്ര തവണ ബ്രഷ് ചെയ്യണം എന്ന് വെച്ചാൽ, മിനിമം ഒരു 3-4 times വീക്ക്ലി നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു യൂസ് ഉള്ളൂ, അല്ലാതെ വീക്ക്ലി വൺസ് ഒക്കെ ബ്രഷ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മളൊരു 3 മുതൽ 4 തവണ എങ്കിലും മിനിമം ചെയ്യണം. അതുപോലെ തന്നെ അഡൽട്ട് ആകട്ടെ നമുക്ക് അപ്പോൾ ബ്രഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കേണ്ട, ബിക്കോസ് അവരതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് വരില്ല. എപ്പോഴും നിങ്ങൾ എന്ത് കാര്യം ട്രെയിൻ ചെയ്യിക്കുന്നു എന്നുണ്ടെങ്കിലും അത് ആ കുഞ്ഞ് ആ പപ്പി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ബ്രഷിങ് നിങ്ങൾ പപ്പി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാര്യം അവരതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് വരും. പിന്നെ ഇനി എങ്ങനെ ബ്രഷ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പർ റോ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ അപ്പർ ലിപ്പ് മുകളിലേക്കൊന്ന് റിട്രാക്ട് ചെയ്ത് കൊടുത്തിട്ട് സർക്കുലർ മോഷനിൽ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ലോവർ ആണെങ്കിലും ലിപ്പൊന്ന് റിട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകിലും ബ്രഷ് കൊണ്ടിട്ട് എവിടെയെങ്കിലും ചുണ്ട് പൊട്ടാം, അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആ ബ്രഷ് പല്ലിൽ കൊള്ളുന്നുണ്ടാവില്ല. സോ അങ്ങനത്തെ പ്രോബ്ലമൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ലിപ്സ് നന്നായിട്ട് റിട്രാക്ട് ചെയ്ത് പിടിക്കുക. അതുപോലെ തന്നെ അവസാനത്തെ ടീത്തൊക്കെ നമ്മൾ വിട്ടുകൊണ്ട് നോക്കുക. ഇപ്പം ലാസ്റ്റ് ടീത്തൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അപ്പോൾ അതിലൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ എല്ലാ പല്ലിലും ബ്രഷ് തട്ടുന്ന രീതിക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡോഗ് നല്ല രീതിക്ക് കാമായിട്ട് ഇരുന്ന് തരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴോ അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് നിൽക്കുമ്പോഴോ പല്ല് തേച്ച് കൊടുക്കാണ്ടിരിക്കുക. അവരെ ഒന്ന് കളിപ്പിച്ച് ഒന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം പല്ല് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, അവരുടെ വായ്ക്കുള്ളിലും പല സ്ഥലത്തും ബ്രഷ് ചെന്നിട്ട് കൊള്ളാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവരൊന്ന് ഒന്ന് നോർമലായി ഒന്ന് കാമായിട്ടിരിക്കുന്ന സമയത്ത് റിവാർഡിങ് വേർഡ്സ് പറയുക. ഗുഡ് ബോയ്, നാളെ നമുക്ക് ഇതുപോലെ ബ്രഷ് ചെയ്യാം, നീ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് തരണം എന്നൊക്കെ പറയുക. അതുപോലെ തന്നെ ട്രീറ്റ്സ് ഉണ്ടാവുമല്ലോ, ഡോഗ് ട്രീറ്റ്സ് വാങ്ങി വെച്ചിട്ടുള്ളതെന്ന് ഒന്നോ രണ്ടോ കൊടുക്കുക. സോ ഈ ഒരു സന്തോഷം കാരണം അവർ അടുത്ത ദിവസം ഭയങ്കര കോഓപ്പറേറ്റീവ് ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.